നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം ആസനലിൻ്റെ ഗനായൻ മിഡ്ഫീൽഡർ ആയിട്ടുള്ള തോമസ് പാർട്ടിക്കായി സൗദി അറേബ്യയും യു മത്സരം നടത്തുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആസനൽ രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷം പ്രീമിയർ ലീഗിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളൊരു ക്ലബ്ബാണ് ആ ഒരു ടീമിലെ പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആയിരുന്നു മിഡ്ഫീൽഡിൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിച്ചിരുന്ന താരമാണ് അപ്പം ഈ ഈയൊരു താരത്തിനായിട്ടാണ് സൗദിയിൽ നിന്നും അതുപോലെ സീരിയയിൽ നിന്നും ഓഫേഴ്സ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ വരുന്നത് ഏതായാലും ഫാബ്രിസിയോ റൊമാനോ ആണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് സൗദിയിലെ മൾട്ടിപ്പിൾ ക്ലബ്സ് അദ്ദേഹത്തിനായിട്ട് രംഗത്തുണ്ട് എന്നുള്ള കാര്യമാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കോൺട്രാക്ട് ഉള്ള ഈ ഒരു താരത്തിന് മുപ്പത്തി അഞ്ച് മില്യൺ വരെ ഒരു ഫീ ഇനത്തിൽ മാത്രം നൽകാൻ സൗദി ക്ലബ്സ് തയ്യാറാണു എന്നും ഒക്കെ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആസലിനെ സംബന്ധിച്ചിടത്തോളം ഡെക്ലാൻ റൈസ് ഈ ഒരു താരത്തെ ടീമിലെത്തിക്കാൻ ശക്തമായിട്ടുള്ള ശ്രമങ്ങൾ അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഖനായൻ താരത്തിൻ്റെ നീക്കം ചർച്ചയാകുന്നത് മറ്റൊരു വസ്തുത എന്തെന്നാൽ യു എൻ ഡൽ റാബ്യൂട്ടെന്ന് പറയുന്നൊരു താരമുണ്ട് അദ്ദേഹം അവിടുത്തെ ഒരു കോൺട്രാക്റ്റ് പുതുക്കൽ കാര്യങ്ങളിലേക്കൊക്കെ പോയില്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം യു എൻ ഡസ് തിരഞ്ഞെടുക്കുമെന്നുള്ളതൊക്കെയാണ് റിപ്പോർട്ടുകൾ അല്ലാത്ത പക്ഷമായിരിക്കണം അദ്ദേഹത്തിൻ്റെ മൂവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു ചർച്ച ആകേണ്ടത് മുൻപ് അത്ലറ്റിക്കും മെഡലിലും ഒക്കെ കളിച്ചിട്ടുള്ള താരം കൂടിയാണ് തോമസ് പാർട്ടി ഏതായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം